അപ്പൊ ആ ചർച്ചയൊക്കെ പ്രതീക്ഷ വന്നു. വിളിച്ചു പറഞ്ഞ ആള് ആരാണെന്ന് തിരിച്ചങ്ങോട്ട് വിളിച്ചപ്പോ ഞാനൊരു നാട്ടുകാരനാണെന്നും എന്നോട് ഇതായിട്ടുള്ള മൂലവി പോകുമ്പോൾ ഏൽപ്പിച്ചതാണെന്നും പറഞ്ഞു. അത് ഇതിൽ ഞാൻ നിങ്ങൾക്ക് ആ റെക്കോർഡ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഹലോ, സയ്യോണിന്നാണ് ഇന്ന് അൽ ഹിദായയിലേക്ക് ഹിദായത്തുള്ളയും പാർട്ടിയും വരാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് വരില്ലാമേ ഈ നമ്പർ ഇങ്ങോട്ട് വിളിച്ചു. ഓ, എന്നോട് പറഞ്ഞതായിരുന്നു മൂപ്പര് പുറത്തു പോകുമ്പോ. അപ്പൊ അത് തന്നെയാണോ അല്ലയോ എന്നുള്ളത് അറിയാൻ വരുന്നു. അപ്പൊ ആ നമ്പറിൽ മൂപ്പര നമ്പർ സ്വിച്ച് ഓഫ് ആണ്. അച്ഛനാ മൂപ്പര് പറഞ്ഞിരുന്നു എന്നോടൊന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. ആണല്ലേ, ഇത് ഞാൻ ഇവിടെ ഒരു നാട്ടുകാരനാ. അശ്ശരാ മൂപ്പര് പറഞ്ഞ ഏൽപ്പിച്ചോ അല്ലേ. അതെ, എന്നെ കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് അതാണ്. എന്നെ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മൗലവി വിളിക്കുകയും അപ്പൊ ഞാൻ പ്രൊഫഷണൽ വീഡിയോഗ്രാഫർ ഉണ്ടായിരിക്കും, അതിന് എനിക്ക് സാവകാശം വേണമെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അതെങ്ങനെങ്കിലും സംഘടിപ്പിച്ചോളൂ എന്ന് പറഞ്ഞ് ഞാൻ പ്രൊഫഷണൽ വീഡിയോഗ്രാഫറെയും കൊണ്ട് അയാളുടെ ക്ഷണപ്രകാരം പോയി. അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ആ അവിടെ ഉണ്ടായിരുന്ന വലിയ മൗലവി അതിനെ ആദ്യം ഞാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ടെലിഫോണിന്റെ ഭാഷ വെച്ച് സ്ഥിരീകരിക്കുകയും അയാൾ ആവർത്തിച്ച് അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു മണിക്കൂറിന്റെ അടുത്ത് ഞങ്ങൾ സംസാരിക്കുകയും സംസാരത്തിൽ അവർ പൂർണ്ണമായും പരാജയപ്പെടുകയും ചെയ്തു. ചെയ്തതിന് ശേഷം അവർ കേരളത്തിൽ തുല്യതയില്ലാത്ത വിധം അവരെന്നോട് അപമര്യാദമായി പെരുമാറി. ഞാൻ അവിടെ അതിക്രമിച്ചു കയറിയതാണെന്ന് പറഞ്ഞ് പോലീസിൽ കേസ് കൊടുത്തു. അങ്ങനെ ഞാൻ എസ് ഐയോട് ആ 10 മണിക്ക് വരാമെന്ന് പറയുകയും ആ സംഭവം ഞാൻ ചോദിച്ചു ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്ന് പറഞ്ഞപ്പോൾ അവർ വിളിച്ചു വരുത്തിയാണെന്ന് സമ്മതിക്കുകയും ചെയ്തു. അത് ഈ പ്രസ്ഥാനം ഇത്രയും നെറികേടെന്നോട് കാണിച്ചത് എനിക്ക് വ്യക്തിപരമായ ഒരു മനുഷ്യത്വപരമായ ഒരു ദേഷ്യം ഞാൻ അവരോട് അറിയിക്കുകയും ചെയ്തു. അവരെന്നോട് ആവശ്യപ്പെട്ടത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു. ഇവർ അവിടെ നാണം കെട്ട് പരാജയപ്പെട്ടത് ജനങ്ങൾ അറിയരുത്, അതുകൊണ്ട് CD അവർ അത് പ്രദർശിപ്പിക്കരുത്, അത് പുറത്ത് പ്രചരിപ്പിക്കരുത്. പക്ഷേ 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനു മുമ്പ് CD കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രചരിച്ചു കഴിഞ്ഞിരുന്നു. ഞാൻ അന്നും CD പ്രചരിപ്പിച്ചിട്ടില്ല, എനിക്കതിന്റെ ജോലിയല്ല. ഞാൻ എന്റെ ജോലിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. CD പ്രചരിപ്പിക്കൽ ഇന്നും എന്റെ ജോലിയല്ല. പക്ഷെ ഇവരെ ഈ കളവുകൾ പറഞ്ഞ് ഈ മുസ്ലിം ബഹുജനങ്ങളെ ഇവർ വഞ്ചിക്കുന്നത് ജനങ്ങൾ അറിയണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ആളാണ്.